സദ്ഗുരു ഈ ഹാളിൽ ഇപ്പോൾ ഇരിക്കുന്ന എല്ലാവർക്കും ചില ലക്ഷ്യങ്ങളുണ്ട് ഇവിടെ ഇരിക്കുന്നതിൽ കൂടുതലും വിദ്യാർത്ഥികളായതിനാൽ നമ്മുടെ ലക്ഷ്യങ്ങൾ പരമാവധി തലത്തിലാണുള്ളത് ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ വളരെ താല്പര്യത്തോടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ പ്രായത്തിലായിരുന്നപ്പോൾ അങ്ങയുടെ ആഗ്രഹം എന്തായിരുന്നു എന്തായി എന്തായി തീരണമെന്നായിരുന്നു അങ്ങ് ആഗ്രഹിച്ചിരുന്നത് അങ്ങയുടെ ലക്ഷ്യം എന്തായിരുന്നു ഓ ഇതൊരു ചോദ്യം ചെയ്യൽ തുടങ്ങുന്നത് പോലുണ്ട് ശരി സത്യത്തിൽ എനിക്ക് ഒരു ലക്ഷ്യവും ഉണ്ടായിരുന്നില്ല ഒരു തരത്തിലുള്ളത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്റെ അച്ഛൻ ഇങ്ങനെ തുടങ്ങിയിരുന്നു ഇവൻ ഇവനെന്ത് ചെയ്യും അവൻ ഒരു കാര്യത്തിലും താല്പര്യമില്ല ശരി അത് തീർത്തും തെറ്റായിരുന്നു കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ താല്പര്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്ന കാര്യങ്ങളിൽ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എനിക്ക് പല പല കാര്യങ്ങളിലും ശരിക്കും താല്പര്യമുണ്ടായിരുന്നു നോക്കൂ നമ്മൾ ലക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കണം ഇപ്പോഴുള്ള അവസ്ഥയിൽ നിങ്ങളുടെ ജീവിതത്തിനായി ഒരു ലക്ഷ്യം നിശ്ചയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ മനസ്സിലാക്കലും അറിവും വെച്ച് ഒരു ലക്ഷ്യം നിശ്ചയിക്കാനാകൂ ശരിയല്ലേ പ്രപഞ്ചത്തിലെ എല്ലാം അറിയുന്ന ഒരിടത്ത് എത്തിയെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾ ഒരു ലക്ഷ്യം നിശ്ചയിക്കുകയാണെങ്കിൽ എന്ത് തരം ലക്ഷ്യമാണ് നിങ്ങൾ നിശ്ചയിക്കുക ഒരു വളരെ ചെറിയ ലക്ഷ്യം നിങ്ങൾ അതിവേഗം വളരുകയാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം ലക്ഷ്യം നിങ്ങളെ വല്ലാതെ നിരാശപ്പെടുത്തും എന്നാൽ ഈ കാലഘട്ടത്തിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത് ലക്ഷ്യമുണ്ടായിരിക്കണം എന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ മാങ്ങ വേണമെന്ന് കരുതുക നിങ്ങൾക്ക് മാങ്ങ വേണമെങ്കിൽ നിങ്ങൾ മാങ്ങകളെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല മണ്ണിനെ കുറിച്ച് ചിന്തിക്കണം വളത്തെ കുറിച്ച് ചിന്തിക്കണം വെള്ളത്തെ കുറിച്ച് ചിന്തിക്കണം സൂര്യപ്രകാശത്തെ കുറിച്ച് ചിന്തിക്കണം അവയൊന്നും തന്നെ മാങ്ങ പോലെയുള്ളതോ ആ രുചിയുള്ളതോ അല്ല എന്നാൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാങ്ങ ഉണ്ടാകും എന്നാൽ നിങ്ങൾക്ക് മാങ്ങ വളരെ ഇഷ്ടമാണെന്ന് കരുതുക എന്നാൽ എന്നാൽ വീട്ടുവളപ്പിൽ മാവ് നടുന്നതിന് നിങ്ങൾ ഒന്നും ചെയ്തില്ല അവൻ്റെ പക്കലുണ്ടെങ്കിൽ നിങ്ങൾ മോഷ്ടിക്കാൻ ആഗ്രഹിക്കും ശരിയല്ലേ അപ്പോൾ നിങ്ങൾക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ നിങ്ങൾ ലക്ഷ്യങ്ങൾ എന്ന് വിളിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ മാത്രമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ചിന്താപ്രക്രിയയിൽ നിന്നും ഉരുത്തിരിയുന്ന ഒരു ഫലം മാത്രമാണത് നിങ്ങൾ ശേഖരിച്ച വിവരങ്ങളെ ആശ്രയിച്ച് മാത്രമുള്ളതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ചിന്താരീതികൾ ജീവിതത്തിന്റെ ഇരുപത് വർഷത്തിൽ ജീവിതത്തിന് ഒരു ലക്ഷ്യം നിശ്ചയിക്കാനായി എന്ത് തരം വിവരങ്ങൾ ശേഖരിച്ചെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അതാവശ്യമില്ല ഇത് ഞാൻ കൊണ്ടുവരുന്ന കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മളൊരു ബിസിനസ് ഒരു ഒരു ബിസിനസ് ഇവന്റ് നവംബറിൽ നടത്തുന്നുണ്ട് നിരവധി പ്രമുഖ ബിസിനസ്സുകാർ എത്തും എല്ലാ മുൻനിര ബിസിനസ് ലീഡർമാരും വന്നിട്ടുണ്ട് ഇരുന്നൂറ് സിഇഒമാർ എല്ലാ വർഷവും നാല് ദിവസം നമ്മോടൊപ്പം പരിശീലനത്തിനെത്താറുണ്ട് കഴിഞ്ഞ വർഷം അവരിൽ ഒരാൾ എന്നോട് ചോദിച്ചു ഒരു പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനി നടത്തുന്ന ആളായിരുന്നു സദ്ഗുരു ഐ ഐ ടികളിൽ നിന്നും ഐ ഐ എമ്മുകളിൽ നിന്നും ഏറ്റവും മികച്ചവരെ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നു അവർക്ക് കൂടുതൽ കൂടുതൽ പ്രതിഫലം നൽകുകയും ചെയ്യുന്നു അവർ കൂടുതൽ കൂടുതൽ ചോദിച്ചു കൊണ്ടും എന്നാൽ താങ്കളുടെ പ്രസ്ഥാനത്തിലേക്ക് നോക്കുമ്പോൾ താങ്കൾ അവർക്ക് ആർക്കും ഒന്നും കൊടുക്കുന്നില്ല പക്ഷെ ഞങ്ങളുടെ കമ്പനിയേക്കാൾ പല നന്നായി പ്രവർത്തിക്കുന്നതായി തോന്നുന്നു ഇതിന്റെ രഹസ്യം എന്താണ് ഞാൻ പറഞ്ഞു നോക്കൂ ഇത്രയേ ഉള്ളൂ കാര്യം ഞങ്ങളുടെ അർപ്പണബോധം പ്രക്രിയയോടാണ് ലക്ഷ്യത്തെക്കുറിച്ച് ഞങ്ങൾ ആശങ്കപ്പെടുന്നില്ല ഞങ്ങൾ പ്രക്രിയയോട് പൂർണ്ണമായും അർപ്പണബോധമുള്ളവരാണ് ഞങ്ങളുടെ അർപ്പണബോധം ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന പ്രക്രിയയോടാണ് ഇപ്പോൾ ചെയ്യുന്നത് നിങ്ങൾ നന്നായി ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം ഒരു സാങ്കല്പിക ആഗ്രഹം മാത്രമാകും ശരിയല്ലേ ഹലോ ശരിയല്ലേ ഹലോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ മനസ്സിൽ കെട്ടിപ്പൊക്കിയ ഒരു സാങ്കല്പിക അഭിലാഷം മാത്രമാകും അത് നിങ്ങളുടേതു പോലുമല്ല നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മറ്റ് പത്താളുകളിൽ നിന്ന് കടം വാങ്ങിയതാണ് ഇന്നത്തെ ട്രെൻഡ് എന്തായാലും അതാണ് നിങ്ങളുടെ ലക്ഷ്യം അല്ലേ ഞാൻ ചെറുപ്പക്കാരോട് പറയും ഒരു ലക്ഷ്യം നിശ്ചയിക്കരുത് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതിനോട് നിങ്ങൾക്ക് പൂർണ്ണമായ അർപ്പണബോധമുണ്ടെങ്കിൽ സമയത്തെയും അവസരങ്ങളെയും ആശ്രയിച്ച് നമുക്ക് പോകാവുന്നിടത്തോളം നാം പോകും എന്നാൽ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത് ഫിനിഷ് ലൈനിനെ കുറിച്ചാണെങ്കിൽ ഇപ്പോൾ വഹിക്കുന്ന ചുവടിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ മിക്കവാറും മുഖമടച്ച് വീഴാനാണ് സാധ്യത നിങ്ങൾ ലക്ഷ്യത്തിൽ എത്തിയാൽ നിങ്ങൾ നിരാശപ്പെടും നിങ്ങൾ അവിടെ എത്തുന്നില്ലെങ്കിൽ നിങ്ങൾ തകർന്നു പോകും ലോകത്തെ വിജയിച്ച അധികം ആളുകളും നിങ്ങൾ അതിലേക്ക് നോക്കണം ഞാൻ പറയുന്നത് മാത്രം വിശ്വസിക്കേണ്ട വെറുതെ തെരുവിലേക്ക് ഇറങ്ങി ആളുകളെ നിരീക്ഷിക്കണം കാളവണ്ടിയും അതും ഇതും എല്ലാം ഓടിക്കുന്നവരെ വിട്ടേക്കുക ബി എം ഡബ്ല്യൂവും മെഴ്സിഡസും മറ്റും ഓടിക്കുന്നവരെ നിരീക്ഷിക്കുക വിജയിച്ച ആളുകൾ ശ്രദ്ധയോടെ അവരെ നിരീക്ഷിക്കുക അവരിൽ എത്ര പേർ സന്തോഷത്തോടെ ബി എം ഡബ്ല്യു ഓടിക്കുന്നുണ്ട് ഹലോ അവർ ജോലി ചെയ്ത് വാങ്ങിയ സ്വപ്നക്കാർ എത്ര പേർ ആനന്ദത്തോടെ ഓടിക്കുന്നുണ്ട് ആരുമില്ലെന്ന് നിങ്ങൾക്ക് കാണാനാകും ആരുമുണ്ടാവില്ല അല്ലെങ്കിൽ മോഷ്ടിച്ച കാറായിരിക്കണം അതിനാൽ ലക്ഷ്യങ്ങൾ നേടുന്നവർ നിരാശരാണ് അവിടെ എത്താൻ കഴിയാത്തവർ തകർന്നു പോവുകയും നിരാശപ്പെടുകയും ചെയ്യുന്നു ഇതുപോലൊരു ജീവിതം കൊണ്ട് എന്താണ് കാര്യം കാര്യങ്ങൾ ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവ് വർദ്ധിക്കുന്നത് നിങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള പ്രക്രിയയോട് പൂർണ്ണമായ പൂർണമായ ഭക്തി ഉണ്ടാകുമ്പോഴാണ് ഭക്തി എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് മനഃപൂർവ്വമാണ് കാരണം ആളുകൾ കരുതുന്നു ഭക്തി എന്നാൽ ക്ഷേത്രത്തിൽ പോകുന്നതാണ് നിങ്ങൾ പറയൂ ഏത് മേഖലയിൽ ജീവിതത്തിന്റെ ഏത് മേഖലയിൽ കായികം കലാ സംഗീതം രാഷ്ട്രീയം ആത്മീയത എന്ത് തന്നെ ആയാലും നിങ്ങൾ പറയൂ അക്കാഡമിക്സ് ആരെങ്കിലും അവർ ചെയ്യുന്ന കാര്യത്തോട് ഭക്തിയില്ലാതെ ഒരു സുപ്രധാനമായ നേട്ടം കൈവരിച്ചിട്ടുണ്ടോ ഹലോ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ സാധാരണ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് പൂർണമായ ഭക്തിയുള്ളവർ മാത്രമാണ് ഈ ലോകത്ത് വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് സദ്ഗുരു താങ്കൾ പറഞ്ഞു ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങൾ കൈവരിച്ചവർ അത്ര സന്തുഷ്ടരല്ല എന്ന് ലക്ഷ്യങ്ങൾ ഇല്ലാത്തവർ ഞാൻ നിങ്ങളെ കുറച്ച് പേടിപ്പിച്ചതോ ലക്ഷ്യവരും അത്ര സന്തുഷ്ടരല്ല എന്നാൽ ലക്ഷ്യങ്ങൾ എന്നാൽ ഞാനിത് തിരുത്തട്ടെ ലക്ഷ്യം ഒരു സ്റ്റാർട്ടിംഗ് ലൈൻ ആണോ ഏതാണ് വിധത്തിലും അതെങ്ങനെയാണ് ലക്ഷ്യം എങ്ങനെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആകും ലക്ഷ്യം ഒരു ഫിനിഷിംഗ് ലൈൻ ആണോ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണോ നിങ്ങൾ പറയണം എല്ലാവരോടും ലക്ഷ്യം സ്റ്റാർട്ടിംഗ് ലൈൻ ആണോ

അവ ഒരു ചെപ്പിടി വിദ്യ കാണിക്കണമെങ്കിൽ നിങ്ങൾ അവർക്ക് മിഠായി നൽകണം അല്ലെങ്കിൽ എനിക്ക് എനിക്ക് ചെയ്യാനാകില്ല കുറച്ച് മിഠായി കൂടി ഒരു സർക്കസ് കുരങ്ങനാകരുത് നീണ്ട കാലങ്ങൾക്ക് മുമ്പേ നമ്മൾ കുരങ്ങുകളിൽ നിന്ന് പരിണാമപ്പെട്ടതായി ഞാൻ കരുതുന്നു ഹലോ നിങ്ങൾ ജോലി ചെയ്യുക മാത്രമാണ് എനിക്കെന്ത് ലഭിക്കും എനിക്കെന്ത് ലഭിക്കും എനിക്കെന്ത് ലഭിക്കും എന്ത് കുന്തമാണ് നിങ്ങൾക്ക് കിട്ടുക നിങ്ങൾ ഒരു ദിനം മരിക്കും അത്രേ ഉള്ളൂ അവസാനം എന്തെങ്കിലും കിട്ടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇല്ല നിങ്ങൾ ഒരു ദിവസം മരിക്കും ചോദ്യം ഇത് മാത്രമാണ് നിങ്ങൾ ജീവിച്ച ജീവിതം എത്ര മനോഹരവും ഗൗരവമുള്ളതും തീവ്രവുമായിരുന്നു അത്രേ ഉള്ളൂ അവസാനം നിങ്ങൾക്ക് എന്ത് ലഭിക്കും ലക്ഷ്യം ഒരു എൻഡ് പോയിന്റ് ആണ് അല്ലേ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തിൽ എന്ത് ലഭിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് നിങ്ങൾ വൃദ്ധസദനങ്ങളും സദനങ്ങളും അഭയ കേന്ദ്രങ്ങളും സന്ദർശിക്കണം അവിടെ ആളുകൾ അവരുടെ ജീവിതത്തിന്റെ അന്ത്യത്തോട് അടുക്കുകയാണ് അവര് നോക്കൂ അവർക്ക് എന്ത് ലഭിച്ചെന്നാണ് നിങ്ങൾ കരുതുന്നത് ഒന്നുമില്ല അവർ തീവ്രമായ ഒരു ജീവിതം നയിച്ചോ ഇല്ലയോ അത്രേ ഉള്ളൂ കാര്യം